സ്വപ്നങ്ങൾ പാതി വഴിയിലാക്കി വിട പറഞ്ഞ രാഷിദിന്റെ ഓർമ്മയിൽ വിതുമ്പി വൈത്തിരി കോളിച്ചാലിലെ സഹപ്രവർത്തകരും ബന്ധുക്കളും സുഹൃത്തുക്കളും. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ ഫുട്ബോൾ കളിക്കിടെയാണ് റാഷിദ് കുഴഞ്ഞു വീണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് സമ്മാനങ്ങൾ എല്ലാ ഷോറൂമുകളിലും. സ്വന്തം നാടായ വൈത്തിരിയിലും കോളിച്ചാലിലും വലിയൊരു സൗഹൃദ വലയം തീർത്താണ് ഇദ്ദേഹം വിട പറഞ്ഞതെന്ന് തെളിയിക്കുന്നതായിരുന്നു റാഷിദിന്റെ സംസ്കാര ചടങ്ങും അനുസ്മരണ യോഗവും. റാഷിദിനെ അടുത്തറിയാവുന്ന ആളുകൾ റാഷിദിന്റെ ഓർമ്മകൾ പങ്കുവച്ചത് പലരുടെയും കണ്ണുകൾ ഈർന്നണിയിച്ചു. കായിക ലോകത്തിന്റെ പടവുകൾ ഓരോന്നായി കയറി ഫുട്ബോൾ പരിശീലനത്തിനായി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കോച്ചിംഗ് ഡി ലൈസൻസ് നേടിയതോടൊപ്പം കോയമ്പത്തൂരിലെ PMS കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബിരുദം നടത്തി വരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഫുട്ബോൾ പരിശീലനത്തിനിടെ റാഷിദ് കുഴഞ്ഞു വീണത്. ഉടൻ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൈതാനങ്ങളെ സ്നേഹിച്ചിരുന്ന റാഷിദിന് എത്തിപ്പെട്ട എല്ലാ മേഖലയിലും വലിയൊരു സൗഹൃദ വലയം തന്നെ ഉണ്ടായിരുന്നു. കോളിച്ചാൽ KFC ക്ലബിന്റെ ഭാരവാഹിയായും വടംവലിയിൽ കേരളത്തിലെ അറിയപ്പെടുന്ന ടീമായ ബാബ പഴയ വൈദ്യരുടെ അംഗമായും കായിക രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു റാഷിദ്. ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തന്റേതായ പങ്കുവഹിച്ച എല്ലാ രംഗത്തും നിറഞ്ഞു നിന്നിരുന്ന റാഷിദിന്റെ വിയോഗം ചെറുഗ്രാമമായ കോളിച്ചാലിലെ മുഴുവൻ ജനങ്ങൾക്കും ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല. ഏതൊരു പ്രവർത്തനത്തിലാണെങ്കിലും റാഷി പങ്കെടുത്തിട്ടുള്ള ഏതൊരു പ്രവർത്തനമാണെങ്കിലും അവനത് ഏറ്റെടുക്കുകയും അത്രയും മനോഹരമായിട്ടത് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പഠിപ്പിച്ച അധ്യാപകരുമായിട്ട് സംസാരിച്ചപ്പം ഞങ്ങൾ സ്കൂൾ കാലഘട്ടത്തിൽ ഈ സ്കൂളിൻ്റെ മുറ്റത്താണ് ഞങ്ങൾ കളിച്ചു വളർന്നത്. സ്കൂളിൽ ഞങ്ങളെ ആ സമയത്ത് ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന അധ്യാപകനാണ് ഞങ്ങളുടെ അഷറഫ് മാഷ്. അഷറഫ് മാഷ് ഇപ്പോഴും ഇവിടെ സ്കൂളിൽ അധ്യാപകനായിട്ട് തുടരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, വൈത്തിരി.